അസലാമലൈക്കും വരഹമുല്ല വർ ബാത്തു വസ്സലാമ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ കുർആാൻ തുടർ പഠനം എഴുപത്തി ഒന്നാം അധ്യായം സൂറത്ത് നോഹലെ പതിനാറ് പതിനേഴ് പതിനെട്ട് ആയത്തുകൾ പതിനാറാം ആയത്ത് അതിലടങ്ങിയ പദങ്ങൾ വജ അൽ فيهن نورا وجعل الشمس سراجا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجعل القمر فيهن نورا وجعل الشمس سراجا وجعل القمر فيهن نورا وجعل الشمس سراجا. وجعل القمر فيهن نورا وجعل الشمس سراجا. وجعل القمر تشندريني هاك فيهن أويل <الحسن> നൂറൻ ഒരു പ്രകാശം വെളിച്ചം വജാലശംസ സൂര്യനെ ആക്കുകയും ചെയ്തു സിറാജൻ ഒരു വിളക്ക് പൂർണാർത്ഥം അവയിൽ ചന്ദ്രനെ അവൻ ഒരു പ്രകാശമാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നു സൂര്യനെ ഒരു വിളക്കും ആക്കിയിരിക്കുന്നു പതിനേഴാം വചനം വല്ലാഹു അമ്പിനൽ വല്ലാഹു അമ്പിനൽ ും പദാർത്ഥങ്ങൾ വല്ലാഹു അള്ളാഹു തന്നെ അമ്പത്തക്കും നിങ്ങളെ ഉൽപ്പാദിപ്പിച്ചു മുളപ്പിച്ചു ഉത്ഭവിപ്പിച്ചു മിനൽ അർലി ഭൂമിയിൽ നിന്ന് ൻ ഒരു ഉൽപാദനം ആയിട്ട് മുള ആയിട്ട് ഉൽപ്പന്നം ആയിട്ട് പതിനെട്ടാമത്തെ ആയിട്ട് ും ഫിഹുരിജു പദാർത്ഥങ്ങൾ സുമ യുഴീദും പിന്നെ നിങ്ങളെ അവൻ ആവർത്തിക്കുന്നു മടക്കുന്നു ഫിഹ അതിൽ വയുജുക്കും നിങ്ങളെ പുറത്തു വരുത്തുകയും ചെയ്യുന്നു വെളിക്ക് വരുത്തുകയും ചെയ്യുന്നു ഇഹ്റാജൻ ഒരു പുറത്തു വരുത്തൽ വെളിക്കു കൊണ്ടുവരൽ ഈ മൂന്ന് ആയത്തുകളുടെയും സാരാംശം സൂര്യനെ സംബന്ധിച്ച് കഴിഞ്ഞ വചനത്തിൽ അള്ളാഹു പറയുകയുണ്ടായി ചന്ദ്രവെളിച്ചം സൂര്യവെളിച്ചത്തെ അപേക്ഷിച്ച് വളരെ ലഘുവായതാണല്ലോ അതാകട്ടെ സൂര്യന്റെ വെളിച്ചം തിരിച്ചടിക്കുന്നതിൽ നിന്ന് ഉണ്ടാകുന്നതുമാണ് സൂര്യനാണെങ്കിൽ സ്വയം പ്രകാശിക്കുന്നതും ഭൂമിക്കും ചന്ദ്രനും വെളിച്ചം നൽകുന്നതുമാണ് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചന്ദ്രനെ പ്രകാശമാക്കി എന്നും വിളക്കാക്കി എന്നും വ്യത്യസ്ത രൂപത്തിൽ അല്ലാഹു പറഞ്ഞത് ചെറുവാക്കുകളിൽ പോലും പല അന്തസാരങ്ങളും രഹസ്യങ്ങളും ഉൾക്കൊണ്ടിരിക്കുക ഖുർആാൻ്റെ ഒരു സവിശേഷതയാണ് നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഒരു ഉൽപാദനം ഉൽപാദിച്ചിരിക്കുന്നു നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഒരു ഉൽപാദനം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതും ശ്രദ്ധേയമാണ് ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളച്ച് വ്യാപിക്കുന്നത് പോലെ മനുഷ്യൻ ഉത്ഭവിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു മനുഷ്യപിതാവിനെ പിതാവിനെ അല്ലാഹു സൃഷ്ടിച്ചതും മണ്ണിൽ നിന്നാണ് ഒന്നാമത്തെ ആ മനുഷ്യ ചെടിയിൽ നിന്ന് പെരുകി ഉണ്ടായതാണല്ലോ കോടാനുകൂടി മനുഷ്യർ ഇനി ഓരോന്നിനെയും സംബന്ധിച്ച് നോക്കുക ഇന്ദ്രിയത്തിൽ നിന്നാണ് പ്രത്യക്ഷത്തിൽ അവൻ്റെ ഉത്ഭവമെങ്കിലും ഇന്ദ്രിയം ഭക്ഷണത്തിൽ നിന്നും ഭക്ഷണം ഭൂവിഭവങ്ങളിൽ നിന്നും അവ ഭൂമിയിൽ നിന്നും ഉത്പാദിപ്പിക്കുന്നു ഒടുക്കം എല്ലാവരും അതേ മണ്ണിലേക്ക് തന്നെ രണ്ടാമതും തിരിച്ചയക്കുകയും ചെയ്യുന്നു ശവം മണ്ണിൽ മൂടപ്പെടട്ടെ അല്ലെങ്കിൽ ദഹിപ്പിക്കപ്പെടട്ടെ ഏതായിരുന്നാലും ഒടുക്കൽ മണ്ണിൽ തന്നെ ലയിക്കുന്നു ഇത്രയും കാര്യങ്ങൾ എല്ലാവരും സമ്മതിക്കുന്നതും കണ്ടറിയുന്നതുമാണ് എന്നാൽ ഇതെല്ലാം ചെയ്യുന്ന അള്ളാഹു മനുഷ്യനെ ഒന്നുകൂടി പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെ ചെയ്യുമെന്നുള്ളതും മനുഷ്യൻ ചിന്തിക്കുന്നില്ല അതത്രേ പുനരുദ്ധാനം അല്ലെങ്കിൽ കിയാമത്ത നാൾ ഇതിൽ എന്താണ് ഇത്ര അസാംഗിത്യം ഒന്നുമില്ല നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രകൃതിപരമായ ദൃഷ്ടാന്തങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയും തൗഹീദിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയാണ്